സ്വീകരിച്ചത്. നാട്ടിൽ നടന്ന സംഭവം തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രി എന്തിനാണ് ഇവിടെ നടക്കാത്ത സംഭവമാണല്ലോ പ്രതിപാദിച്ചിരിക്കുന്നത്, അപ്പോൾ അത് സംഘപരിവാർ അജണ്ടയാണെന്ന് പറയുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം ഞാൻ ഡോക്ടർ ബി ജയരാജനോട് ചോദിച്ചത്. ഇത് നടന്ന സംഭവമാണ്, കാലക്രമം തന്നെ പറയുകയുണ്ടായി. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ സിനിമ കണ്ടത് തിയേറ്ററിൽ. ഒ ടി ടി റിലീസ് വന്നപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കണ്ടത്. ഇത് വിവാദമാക്കിയത് കൊണ്ട് ഇന്ന് എല്ലാരും അത് കാണാനും തുടങ്ങി. അങ്ങനെ ഒരു ഉപകാരം അത് തന്നെയാണ് ഉദ്ദേശം. അവരുണ്ടാക്കിയ കെണിയിൽ കൃത്യമായിട്ട് ചെന്ന് വീണ് കൊടുത്തു സംഘപരിവാരം ഉണ്ടാക്കി. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ചയിലിരിക്കുന്നത്. സംഘപരിവാരത്തിലേക്ക് മാർച്ച് നടത്തിയത് പോലെ സഭാസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡിവൈഎഫ്ഐ തയ്യാറാകുമോ? താങ്കൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നുള്ള കാര്യം, ഒരു പാതിരി എന്നുള്ള നിലയിൽ മണിപ്പൂരിലെ 288 പള്ളികൾ തകർന്നു വീണ പള്ളികളുടെ പുറത്തുനിന്നാണ് താങ്കള് വൺ സൈഡഡ് ആയിട്ട് സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ കാര്യഗൗരവമായിട്ട് കൃത്യമായിട്ട് ലോജിക്കലായിട്ട് സംസാരിക്കും. നിങ്ങൾ ആളുകളെ എങ്ങനെ അതിശയപ്പെടുത്തി സംസാരിക്കരുത്. നിങ്ങൾ കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം നിങ്ങൾ തള്ളി പറയുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കഥകളി നാടകം ഇവിടെ അവതരിപ്പിച്ചു. കത്തോലിക്ക സഭയെയും കത്തോലിക്ക സമുദായത്തെയും അധിക്ഷേപിക്കുവാൻ നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലേ ആ കക്കുകളി നാടകം? അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. ഏത് നാടകമാണ് കക്കുകളി? കക്കുകളി നാടകം, കക്കുകളി നാടകം നിങ്ങൾ സ്പോൺസർ ചെയ്ത് ഈ നാട്ടിലെ കത്തോലിക്ക സഭയും കത്തോലിക്ക സന്യസ്തരെയും അധിക്ഷേപിക്കാൻ വേണ്ടി ബോധപൂർവ്വം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയല്ലായിരുന്നു. എന്താ നിങ്ങൾക്ക് ഒരുപാട് നാടകം? ഒന്നോ രണ്ടോ സംഭവങ്ങൾ എടുത്തുകൊണ്ട് ഡോക്ടർ ബി ജയരാജ് താങ്കൾ പറഞ്ഞു ഒന്നോ രണ്ടോ സംഭവങ്ങൾ എടുത്തുകൊണ്ട് ഇതിനെ മുസ്ലിം മതവിഭാഗത്തിനെതിരെ ജനറലൈസ് ചെയ്യരുത് എന്ന്. ഇവിടെ ജനറലൈസ് ചെയ്യുന്നില്ല എന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ കോർഡിനേറ്റർ കൂടിയായ ഫാദർ ഫിലിപ്പ് കവിയിൽ പറയുന്നത്. ഇവിടെ ഈ സംഭവങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചത് മുസ്ലിം മതവിഭാഗത്തിനെതിരെ മുഴുവനായിട്ടല്ല, അവിടുത്തെ ചില പുതു പുഴുക്കുത്തുകളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അവരിൽ നിന്ന് ദൂരം പാലിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇവിടെ സാമാന്യവൽക്കരിച്ചിട്ടില്ല, കത്തോലിക്ക സഭയും സാമാന്യവൽക്കരിച്ചിട്ടില്ല. അങ്ങനെ സാറിന്റെ വാക്കുകളിൽ നിന്ന് എനിക്കൊരു സംശയം തോന്നുകയാണ്. അതായത് അതും കേരള സമൂഹം ചർച്ച ചെയ്യട്ടെ, ഈ ധ്രുവീകരണം, വർഗീയ ധ്രുവീകരണം ഉണ്ടായാൽ ആർക്കാണ് ഇതുകൊണ്ട് ആത്യന്തികമായ ഗുണമുണ്ടാകുന്നതെന്ന് കൂടി ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മനസ്സിലാകും ഇതിന്റെ പിന്നിലുള്ള കള്ളക്കളി. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നെന്ന് നിയമസഭയില് കൃത്യമായ കണക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞ ആളുകള് ഇന്നത് പച്ചക്കള്ളമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ആർക്കെതിരെയാണ് ഇവര് വാൾ നീട്ടിവെക്കുന്നതെന്നും കൂടെ നമ്മൾ ചർച്ച ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ താങ്കളുടെ നിലപാട് എങ്ങനെയാണ്? ഫാദർ ഫിലിപ്പ് കബീൽ താങ്കൾ പറഞ്ഞോളൂ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിപ്പോർട്ട് വന്നപ്പോൾ അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയും കൃത്യമായിട്ട് എത്ര പേരാണ് പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി. അത് ആ സമയത്ത് കേരളത്തിൽ മാത്രം നടന്ന ഒരു സംഭവമല്ല, ഇന്ത്യയിലെല്ലാം പറയുന്നതാണ്. കേരളം മാത്രം തീവ്രവാദികളുടെ ഹബ് എന്നൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട അഭിപ്രായമാണ്. അങ്ങനെ ചെയ്തിട്ട് ഇതിനകത്ത് പ്രത്യേക ഒരു വിഭാഗമുണ്ട്, ക്രിസ്തംഗികൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം. അതാര് പറഞ്ഞു? അതാ നിങ്ങളാണ് പറയുന്നത്. അത്തരം ആളുകളാണ് ഇത്തരം സിനിമകൾ, ഇത്തരം പ്രൊപ്പാഗണ്ട മൂവികൾ പ്രദർശിപ്പിക്കുന്നത്. വെളിപ്പെടുത്തു, ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വെളിപ്പെടുത്തു. ഈ ഫണ്ടിനെ പറ്റിയുള്ള നിങ്ങൾ വെറുതെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കാതെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഏതൊക്കെ സഭകൾക്ക് ആരൊക്കെ ഫണ്ട് ചെയ്യുന്നു കൃത്യമായി ഇവിടെ വെളിപ്പെടുത്തു. ഞാൻ താങ്കളെ വെല്ലുവിളിക്കുകയാണ്. നേരിട്ട് അറിയാവുന്ന കാര്യം പൊതുവായിട്ട് പറയുമ്പോൾ അതിന്റെ തെളിവുകളോടെ വേണം പറയാം. ആ ക്രിസ്തംഗികളുടെ പ്രൊപ്പഗണ്ടയാണ്. കാസ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഘടനകളുണ്ട്. അത്തരം സംഘടനകളാണ് ഇത്തരം സാധനങ്ങളെ ബി ജെ പി ആയിട്ട് ചേർന്നെന്ന് പോയാലോ, അല്ലെങ്കിൽ റബ്ബറിന് വില കൂട്ടിയാൽ ഞങ്ങൾ ആർക്കും മറിച്ച് വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞതുപോലെ പാംബ്ലാനി പിതാവ് പറഞ്ഞ പോലെയൊക്കെയുള്ള ഇതേ ഉള്ളൂ. എന്നിട്ട് എവിടെ റബ്ബറിന് വില കൂടിയത്? റബ്ബർ എന്ത് സംഗീതമായിരിക്കും നിങ്ങൾ വിളിക്കുന്നത്? ക്രീമാക്രിന്നായിരിക്കോ പറയുന്നത്? എന്താണ് അല്ല അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്? അപ്പൊ മാർക്സിസ്റ്റുകാരെ ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ എന്നെ ക്രിമാക്രി എന്ന് വിളിക്കുമോ? അത് നിങ്ങൾ മാക്രി എന്നോ ഞാൻ നിങ്ങളെ ക്രിപോക്രി എന്ന് വിളിക്കട്ടെ.
അപ്പൊ ശരിയാവുമോ? നിങ്ങൾ ഇങ്ങനെ കാര്യമില്ലാത്ത സംസാരത്തിലല്ല ഇടപെടുന്നത്. നമ്മള് കൃത്യമായിട്ട് വളരെ കാര്യഗൗരവമായിട്ട് ഒരു വിഷയത്തെ അതിന്റെ മാന്യതയും അതിന്റെ സ്റ്റാൻഡേർഡും പുലർത്തണം. ആ ശ്രീജിത്ത് പണിക്കർ സാർ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? കൃത്യമായ വിവരങ്ങളാണ് അദ്ദേഹം. ഈ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന വേട്ട ഇവിടുത്തെ സാധാരണക്കാരനായ ക്രിസ്ത്യൻസിന് അറിയാം. അതിനെ ഒന്നും ഇത്തരം സിനിമകളൊന്നും കാണിച്ച് കണ്ണിലൊന്നും പൊടിയിടാനൊന്നും പറ്റില്ല. ആ ഇവിടുത്തെ സാധാരണക്കാരനായ ക്രിസ്ത്യാനികളുടെ തലയിൽ ആളുതാമസം ഉണ്ട്. നിങ്ങളത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ബുദ്ധിബോധമുള്ളവരാണ്. ഞങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. നിങ്ങൾ അതിനകത്ത് ജാമ്യം പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആരുടെ ഒരു സപ്പോർട്ടും ഇല്ലാതെ ഞങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള ആർജവത്വം ഞങ്ങൾക്കുണ്ട്. പഴയ എം എ ബേബിയുടെ പ്രയോഗമാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ. രൂപത അതിരൂപത. താങ്കൾക്ക് അതിൽ കൂടുതലല്ല അറിയാം. താങ്കൾക്ക് രൂപത എന്താണെന്ന് അറിയാമോ? താങ്കൾക്ക് അതിരൂപത എന്താണെന്ന് അറിയാമോ? താങ്കൾ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു സ്കൂളിൽ പഠിച്ച ആളാണെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ഈ ക്രിസ്ത്യാനികളെ നിങ്ങൾ ഇതേവരെ മനസ്സിലാക്കിയില്ല. വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകാതെ വിഷയങ്ങളിലേക്ക് വരാൻ. ഡോക്ടർ ബി ജയരാജ് ഒരു കാര്യം, ഒറ്റക്കാര്യം കൂടി. ഡോക്ടർ ബി ജയരാജിന് ഒറ്റക്കാര്യം കൂടി. DYFA ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിയല്ലോ, എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സഭാസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ DYFA മടിക്കുന്നു? നിങ്ങൾക്ക് എതിർക്കുള്ള കാര്യമാണല്ലോ ഇപ്പോൾ സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതത്തിനും അവരവരുടെ കാര്യങ്ങൾ ആശയപ്രചരണം നടത്താനുള്ള അവകാശമുണ്ട്. അവർ ചെയ്തത് തെറ്റായി പോയി എന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അല്ലാതെ